ഫ്രൈ ഉണ്ടാക്കാം. നാടൻ രീതിയില് മുളകൊക്കെ അരച്ചു പുരട്ടിയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ. നമ്മൾ ഇതിന് മുന്നേ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ല. ഈ രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് എരിവ് കൂടുതലായിരിക്കും, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എരിവ് അധികം കഴിക്കാത്ത കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എരിവ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ പറയുന്നത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യട്ടോ. അത് എടുത്തു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ സൺഫ്ലവർ ഓയിൽ ഫ്രൈ ചെയ്ത പോരി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പെർഫെക്റ്റ് നാടൻ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ നാടൻ കോഴി കിട്ടുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. പക്ഷെ നമുക്കിപ്പോ നാടൻ കോഴി കിട്ടാനുള്ള സാഹചര്യമൊന്നും ഇല്ല, നമുക്ക് ബ്രോയിലർ കോഴി കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്നത് വെച്ചിട്ട് നാടൻ രീതിയിൽ ഉണ്ടാക്കാം. അപ്പോ എന്റെ സൗണ്ട് അത്ര പെർഫെക്റ്റ് അല്ല, സൗണ്ട് പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ബാക്കി വിശേഷമൊക്കെ നമുക്ക് പിന്നീട് പറയാം. നമുക്കിപ്പോ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ ചിക്കൻ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാനിപ്പോ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലിക്ക് പകരം നമ്മൾ സാധാരണ വറ്റൽമുളകാണ് ഉള്ളതെങ്കിൽ വറ്റൽമുളക് എടുക്കാം. അപ്പോൾ എണ്ണത്തിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. ഇതിപ്പോ 2 കിലോ ചിക്കന് 25 കാശ്മീരി ചില്ലി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ മുളകാണെങ്കിൽ എരിവനുസരിച്ച് നമ്മൾ വ്യത്യാസം വരുത്തുക. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പെരുംജീരകം പൊടിച്ചത്, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. ഇത് മൂന്നാണ് നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തൈര്, കോൺഫ്ലവർ, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുട്ട. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ചിക്കൻ ഫ്രൈയില് സോയ സോസും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇത് അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ്. ഇതിലിപ്പോ നമ്മൾ മുളക് പൊടി ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കില്ല. ഇതുപോലെ തന്നെ മുളക് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കളറും കൂടി കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി തന്നെ എടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വറ്റൽമുളക് തന്നെ എടുക്കാം. അപ്പോൾ വറ്റൽമുളക് എടുക്കുമ്പോൾ കുരുമുളകിന്റെ അളവും കൂടി നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടെന്ന് വെച്ചാൽ കുരുമുളകിന്റെ എരിവും കൂടി വരും. അതും കൂടി കണ്ടുകൊണ്ട് വേണം നമ്മൾ വറ്റൽമുളകിന്റെ എണ്ണം തീരുമാനിക്കാൻ. ആദ്യം നമുക്ക് കാശ്മീരി ചില്ലി ഒന്ന് എണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുളക് ഫ്രൈ ചെയ്യാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമ്മൾ ഈ റെസിപ്പി കംപ്ലീറ്റ് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി, നമുക്ക് ഇതിലേക്ക് മുളകിട്ട് കൊടുക്കാം. മുളകിന്റെ ഈ ഞെട്ട് ഞാൻ കളഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുളകൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ മുളകിന്റെ ഞെട്ട് കളയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മുളകിന്റെ അരി ഈ എണ്ണയിൽ മുഴുവനാവും. അതുകൊണ്ടാണ് നമ്മൾ മുളകിന്റെ ഞെട്ട് പിന്നീടേ കളയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ മുളകിട്ട് കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഓവറായിട്ടങ്ങ് ചൂടാവുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മുളക് കരിഞ്ഞും. ഓവറായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ, ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോഴാണെങ്കിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കറക്റ്റായിട്ട് മുളക് കുക്കായി വരും, കരിഞ്ഞു പോകുമില്ല. ഇപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. 1-2 പ്രാവശ്യം ഇളക്കി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറയ്ക്കും, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മുളകിൻ്റെ ഒരു സൈഡ് വേഗം തന്നെ കുക്കാവുകയും ചെയ്യും, മറ്റൊരു സൈഡ് കുക്കാവില്ല. ഞാനെടുത്ത മുളകിൽ ഒരു മുളകിൻ്റെ ഞെട്ട് പോയിണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ മുളകിൻ്റെ അരികൾ ഇതുപോലെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ മുളക് ചൂടായി തുടങ്ങി, നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. ഇത് പച്ചയ്ക്ക് ഈ മുളക് അരച്ചിട്ട് ഫ്രൈ ഉണ്ടാക്കുകയാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. മുളക് വറുത്തിട്ട് തന്നെ അരയ്ക്കുക, അപ്പോഴേ കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മുളകിൻ്റെ കുത്തൽ കുറയുകയും ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ പച്ചയ്ക്കുള്ള കുത്തൽ കൂടുതലായിരിക്കും. അപ്പം ഞാൻ ഏറ്റവും ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് തൈരും ഉപ്പും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ സോഫ്റ്റ് ആയി വരാനാണ് നമ്മൾ അതുപോലെ ചെയ്യുന്നത്. തൈരില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങനീര് ചേർക്കാം, പക്ഷേ കൂടുതലും നല്ലത് തൈര് ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മുളകിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി, ഓവറായിട്ടങ്ങ് മുളക് കരിഞ്ഞു പോവേണ്ട. മുളക് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ കളറിൽ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, ഇത് ആ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മുളകിൻ്റെ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റില്ല, ആ കടഭാഗത്താണ് ഈ കാശ്മീരി ചില്ലിയുടെ സീഡ്സ് ഉള്ളത്. ആ ഭാഗത്തുള്ള സീഡ്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ എരിവിൻ്റെ കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീഡ്സ് റിമൂവ് ചെയ്തില്ലെങ്കിൽ എരിവ് കൂടും. ഇതിപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഈ മുളക് മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട്
ക്രഷ് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നേരത്തും നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ആദ്യം മുളക് മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുരുമുളകാണ്. ഇപ്പോൾ കുരുമുളക് നമുക്ക് എരിവനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, അതൊക്കെ നമുക്ക് എത്ര വേണമെന്നനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില. കറിവേപ്പിലയുടെ ടേസ്റ്റ് നമ്മുടെ ഈ ഒരു മസാലയുടെ ടേസ്റ്റ് കൂട്ടും, അതുകൊണ്ടാണ് നമ്മൾ കറിവേപ്പില ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത്, അതും 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗരം മസാലയിൽ പെരിഞ്ജീരകം ഉള്ളതാണ്. പിന്നെ പെരിഞ്ജീരകത്തിന്റെ ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുന്നത്. ഇതിലേക്ക് തൈരും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരഞ്ഞു വരുമ്പോൾ വെള്ളം കുറവായിട്ട് തോന്നണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തൈര് ചേർക്കാം. പിന്നീട് നമ്മൾ ഇതിലേക്ക് മുട്ടയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആദ്യം 1/2 ടീസ്പൂൺ തൈര് ചേർക്കുക, അരച്ചു നോക്കുക. അത് അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി തൈര് ചേർത്ത് അരയ്ക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മസാല നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്, ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല. ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ തൈരൊഴിച്ച് ഉപ്പിട്ട് വെച്ചിരുന്ന ചിക്കൻ ആ തൈരൊക്കെ കളഞ്ഞ് വീണ്ടും 2 പ്രാവശ്യം വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ മസാല ചേർക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ 3 ടീസ്പൂൺ തൈര് തന്നെ ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ ഒന്ന് ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക, നമ്മളിപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. അതുപോലെ നമ്മളൊരു മുട്ടയും പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാല മാത്രം ഫ്രൈ ചെയ്തെടുത്ത് കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലെല്ലാം അരച്ച് തന്നെ ചേർക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മിനിമം 1/2 മണിക്കൂർ വയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വൈകിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തെടുത്താലും കൂടുതൽ നമ്മുടെ ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിച്ചോളും. പിന്നെ ഈ ലെഗ് പീസ് വരുമ്പോൾ അതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെഗ് പീസിലേക്ക് നന്നായിട്ട് മസാല പിടിക്കും. ഞാനിപ്പോൾ വരഞ്ഞു കൊടുത്തിട്ടില്ല, ഞാൻ വരഞ്ഞു കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാല മിക്സ് ആയിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് മസാല ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ചിക്കൻ്റെ പീസിലേക്ക് ഉപ്പ് പിടിച്ച് വരാനുള്ള സമയം കൊടുക്കണം, അതുകൊണ്ടാണ് 1/2 മണിക്കൂർ എന്ന് പറഞ്ഞത്. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. എരിവൊക്കെ കറക്റ്റായിരിക്കും. നമുക്കിനി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാനൊരു പാനിൽ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 40 മിനിറ്റായി. അപ്പോൾ നമുക്കിതിലേക്ക് ഓരോ ചിക്കൻ പീസായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മൾ ചിക്കൻ പീസ് ഇടുക. അതുപോലെ തന്നെ ഇത് ചീനച്ചട്ടിയിൽ ചെയ്യുന്നതിനേക്കാൾ ഇതുപോലെ കുറച്ച് പരന്ന പാത്രത്തിൽ ചെയ്യുമായിരിക്കും നമുക്ക് തിരിച്ചിടാനൊക്കെ എളുപ്പം ഉണ്ടാവുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ചിക്കൻ മുഴുവൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഹൈ ഫ്ലെയിമിലും വയ്ക്കരുത്, ലോ ഫ്ലെയിമിലും വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിലും തൊട്ട് താഴെയാക്കി വയ്ക്കുക. എന്ന് വെച്ചാൽ ചിക്കൻ പീസ് കുക്കായി വരണം, ആ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ പുറം വേഗം തന്നെ മുരിഞ്ഞു പോവുകയും ചെയ്യും, അതുപോലെ തന്നെ ഇൻസൈഡ് കുക്കാവില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ കൂടുതലായിട്ട് വലിച്ചെടുക്കും, അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലും തൊട്ട് താഴെയായിട്ട് വയ്ക്കുകയെന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചട്ടിയിൽ നിറയെ ഒരുമിച്ച് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കരുത്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടിടുക, അല്ലെങ്കിൽ എല്ലാം ഈവനായിട്ട് ഫ്രൈ ആവില്ല, കൂടുതൽ സമയം എടുക്കും ഫ്രൈ ആയി വരാൻ. ഇതാകുമ്പോൾ നമുക്ക് തിരിച്ചിടാനും എളുപ്പമായിരിക്കും, വേഗം തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ലെഗ് പീസ് ഇടുമ്പോഴും ലിവറിൻ്റെ പീസ് ഉണ്ടെങ്കിൽ ലിവറിൻ്റെ പീസ് ഇടുമ്പോഴും ശ്രദ്ധിക്കുക. ലെഗ് പീസും ലിവറിൻ്റെ പീസ് വരുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, എപ്പോഴും ശ്രദ്ധിക്കുക. കയ്യിലേക്കൊക്കെ എണ്ണ തെറിക്കാതെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും മുളക് ചേർക്കേണ്ട, കുറച്ച് എരിവ് കുറച്ച് ചേർക്കുക. നമുക്കിനി ചിക്കൻ ആദ്യം ഇട്ടതൊക്കൊന്ന് തിരിച്ചടുത്ത സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ തന്നെ നാടൻ വിഭവങ്ങൾക്ക് ചില വിഭവങ്ങൾക്ക് നല്ല എരിവാണ്. ചിക്കനൊക്കെ ആകുമ്പോൾ നാടൻ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളകൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ എരിവ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ
കുട്ടികളുടെ കാര്യം പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസ് മാത്രം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്, സോയ സോസൊക്കെ ചേർത്തിട്ട് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പക്ഷെ അതിൽ ഇത്രയും എരിവില്ല. ആ രീതിയിലാണ് അന്ന് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത്. ചിക്കൻ ഫ്രൈ മീൻസ് അത് ലെഗ് ഫ്രൈ ആയിരുന്നു. ഇതൊക്കെ നമ്മൾ ചിക്കൻ്റെ എല്ലാ പാർട്സും ഒരുമിച്ച് തന്നെ എടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാൻ. ഓരോ സൈഡിലേക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് ചിക്കൻ കുക്കാവണം. ചിക്കൻ്റെ പുറം ഭാഗം ഒഴിഞ്ഞാലും ഇൻസൈഡ് കുക്കായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ രാത്രി പുറത്തേക്ക് തക്കകളയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ചില സ്ഥലത്തൊക്കെ പൊരിച്ച കോഴിയും ചപ്പാത്തിയും എന്ന് പറഞ്ഞിട്ടൊക്കെ ബോർഡ് വയ്ക്കാറുണ്ട്. അപ്പോൾ ആ പൊരിച്ച കോഴിയും ചപ്പാത്തിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ കുറച്ച് സവാള സ്ലൈസ് ചെയ്തതും അതുപോലെ തന്നെ നല്ല ചൂട് ചപ്പാത്തിയൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ ഇതുപോലെ പൊരിച്ച കോഴിയും ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം. ചപ്പാത്തിയുടെ റെസിപ്പി കണ്ടിട്ടില്ലാത്ത ആളുകൾ ചപ്പാത്തിയുടെ റെസിപ്പിയൊക്കെ കാണാം. വലിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റില്ല. അതുപോലെ തന്നെ മസാല ചിക്കൻ്റെ ഉള്ളിലേക്ക് കയറില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ കറി പീസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ചെറിയ പീസായിട്ട് കിട്ടും. ചിക്കൻ കുക്കായി വരുന്നത് വരെ ഇതുപോലെ തിരിച്ച് എല്ലാ സൈഡും ഒരുപോലെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞു. നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ്റെ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇതും നമുക്ക് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത പോലെ തന്നെ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാൻ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് അവസാനം കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് സവോളയും എടുത്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇതൊന്ന് നമ്മൾ സാധാരണ തട്ടടയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ചിക്കൻ ഫ്രൈ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല റെഡ് ഷെയ്ഡിൽ തന്നെ ചിക്കൻ ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് ഫുഡ് കളറ് ചേർത്തിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫുഡ് കളർ താല്പര്യമുള്ള ആൾക്കാർക്ക് ചേർക്കട്ടോ. കാശ്മീരി ചില്ലി എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഫോട്ടോയിൽ ഏത് കളറാണ് വരിക എന്നുള്ളത് കുറച്ചുകൂടി ചിലപ്പോൾ റെഡ് ഷെയ്ഡ് ആയിരിക്കും വരുന്നത് ആ ഫോട്ടോയുടെ ഇത് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ കളറിനും എരിവിനും എല്ലാം ചേർത്തിട്ട് ആദ്യം തന്നെ പറഞ്ഞല്ലോ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നതെന്ന്. സാധാരണ നമ്മുടെ വറ്റൽമുളകാണ് ചേർക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി കളറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക. ചപ്പാത്തിയുടെ കൂടെ എന്നല്ല, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, വെറുതെ കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ് ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഹോളിഡേയ്സിലാണെങ്കിലും സൺഡേ ആണെങ്കിലും എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈവനിങ്ങിൽ ആണ് സമയം കിട്ടുന്നതെങ്കിൽ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.